കാസർഗോഡ് ഭാഷയാണല്ലോ ഇതിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പണ്ടൊക്കെ ആൾക്കാരുടെ മനസ്സിൽ തിരുവനന്തപുരം ഭാഷ സംസാരിക്കുന്ന ഒരു നടൻ, അല്ലെങ്കിൽ അതിനെ ഒരുപാട് ആരാധിച്ചിരുന്ന ഒരുപാട് പ്രേക്ഷകരുള്ളൊരു നടൻ കൂടിയാണ് താങ്കൾ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കാസർഗോഡ് ഇപ്പോൾ വടക്കൻ മലബാറിലെ ഒരു ഭാഷ സംസാരിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ എങ്ങനെയാണ് അവർ എക്സ്പീരിയൻസ്? ശരിക്കും ഞാൻ ഇതിനു മുമ്പ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സിനിമ, അതിൽ പിന്നെ ഈ കണ്ണൂർ സ്ലാങ്ങാണ് സംസാരിച്ചിരിക്കുന്നത്. ഇത് പിന്നെ കണ്ണൂരും കാസർഗോഡുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, നല്ല ചെറിയ എന്നാലും മനസ്സിലാവുന്ന രീതിയിലാണ് ഇതിൽ എല്ലാവരും കാസർഗോഡ് സ്ലാങ് ഉപയോഗിച്ചിരിക്കുന്നത്. കാസർഗോഡ് ഭാഷ പറയാനായിട്ട് അധികം ബുദ്ധിമുട്ട് വന്നില്ല ഈ കണ്ണൂർ പറഞ്ഞതുകൊണ്ടും. പിന്നെ ഇതിപ്പോൾ എൻ്റെ കൂടെ അഭിനയിക്കുന്ന എല്ലാ ആൾക്കാരും ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണ്. പുതിയ കുറേ താരങ്ങൾ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അവരെല്ലാം വലിയ താരങ്ങളായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അവിടെയുള്ള പുതിയ ആൾക്കാർ, ഓരോ ചെറിയ കഥാപാത്രം ചെയ്ത ആൾക്കാർ പോലും തിയേറ്ററിൽ വൻ ചിരി സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ്, ചിരി സമ്മാനിച്ചിട്ടുണ്ട്, ചിരിപ്പിച്ചിട്ടുണ്ട് ആൾക്കാരെ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് എനിക്കതൊരു പിക്ക് ചെയ്യാനായിട്ട് വളരെ ഈസിയായി.